ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ നമുക്ക് എത്രത്തോളം കൗണ്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കുമോ അത്രത്തെ ആ ലിമിറ്റിനേക്കാളും വളരെയധികം കൂടുതലാണ് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓരോ സ്ത്രീകളിലും ഓരോ പ്രഗ്നൻസിയിലും പ്രഗ്നൻ്റ് ആകുന്നവരുടെ ലക്ഷണങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു വീഡിയോ പ്രഗ്നൻസിയുടെ നമ്മൾ ഇടുമ്പോഴേക്കും ഒരുപാട് പേര് ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കും, ഈ ഒരു ലക്ഷണം എനിക്ക് ഉണ്ടാകുന്നുണ്ടോ. അല്ലെങ്കിൽ ചിലവർക്കൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളില്ലേ, അതായത് ഇതൊക്കെയാണ് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ എന്നുള്ളൊരു ചട്ടക്കൂടിൽ നമ്മൾ പണിതു വെച്ചിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വോമിറ്റിംഗ്, അല്ലെങ്കിൽ തലകറക്കം, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയുണ്ട്. പക്ഷേ ചുരുക്കം ചില ആളുകൾക്കെന്ന് പറയുന്നത് ഇത് ഒന്നിലും പെടാത്ത ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെ വിയേർഡായിട്ടുള്ള എന്നാൽ കുറച്ചധികം അധികം ആളുകൾക്കുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ വായയിൽ, നമ്മുടെ മൗത്തിൽ ഉണ്ടാകുന്ന സുപ്രധാനമായിട്ടുള്ള രണ്ട് ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഇതിൽ ഞാൻ പറയുന്ന ആദ്യത്തെ ലക്ഷണം എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിക്ക് ഉണ്ടായതും രണ്ടാമത്തെ ലക്ഷണം എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ഉണ്ടായതും ആട്ടോ. അപ്പോൾ വിയേഡായിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണം എനിക്കുണ്ടായ ലക്ഷണമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് ഈ ഒരു ലക്ഷണം എനിക്ക് ഉണ്ടായിട്ടില്ലേ എന്ന് കണക്ട് ചെയ്ത് നമ്മൾ അന്വേഷിച്ച് പഠിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാവ് അല്ലെങ്കിൽ നമ്മുടെ വായ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഡ്രൈ ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ തൊണ്ട വരണ്ട് പോകുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ദാഹം അനുഭവപ്പെടുന്ന സമയങ്ങളിലായിരിക്കും. നമുക്ക് കൂടുതൽ ദാഹം ഉണ്ടാകുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രീം ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലധികം നടക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഈ നാവ് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പനി വരുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് നാവ് വരണ്ട് പോകുന്നത്. എന്നാൽ ഇതേ സിറ്റുവേഷൻ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഉണ്ടാകും. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ വേണ്ട വാട്ടർ റിക്വയർമെൻറ്റ് നോർമലി ഉണ്ടായതിനേക്കാളും കൂടുതലായിരിക്കും വേണ്ടത്. കാരണം ആ ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞിനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ആ യൂട്രസിൻ്റെ അകത്ത് സേഫാക്കി വെച്ച് ആ ഒരു പ്രഗ്നൻസിയുടെ എൻറ്റയർ ട്രൈമസ്റ്റർ വരെ നല്ലതുപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത നമ്മളുടെ ശരീരത്തിനുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ആ ബേബിയെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ വാട്ടർ റിക്വയർമെൻറ്റ് വേണം. നോർമലി നമ്മളുടെ ശരീരത്തിൽ നമുക്ക് എത്രത്തോളം വെള്ളമാണോ വേണ്ടി വന്നത് നമ്മളുടെ ശരീരത്തിന് ഒന്ന് നല്ലതുപോലെ എഫക്റ്റീവായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിന് എത്രത്തോളം വെള്ളമാണോ വേണ്ടത് അതിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ആ ഒരു ഗർഭസ്ഥ ശിശുവിനെയും നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിന് വേണ്ടത്. ഇത് ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിനെയോ അല്ലെങ്കിൽ ഒരു തേർഡ് ട്രൈമസ്റ്ററിനെയോ ഒക്കെ അപേക്ഷിച്ച് ഈ ഒരു റിക്വയർമെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ട്രൈമസ്റ്ററിലാണ്. ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. നമുക്ക് കുഞ്ഞിനെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പോലും പറ്റാത്തൊരു സമയമാണ് ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ നല്ലതുപോലെ ഒന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ വെള്ളം കൂടുതലായിട്ട് വേണ്ടി വരുന്നു. ഈ വാട്ടർ റിക്വയർമെൻറ്റ് നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വരുമ്പോഴേക്കും ആ വെള്ളം നമ്മളുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെള്ളം വേണം, പിന്നീടും വേണമെന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരും. എത്രത്തോളം വെള്ളം കുടിക്കുന്നു പിന്നെയും പിന്നെ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ളൊരു വ്യഗ്രത വളരെയധികം കൂടുതലായിരിക്കും. എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായതാണ് ഈ ഒരു ലക്ഷണം. കാരണം ഞാൻ എത്രത്തോളം വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം ഞാനൊരു കുപ്പിയും കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു വെള്ളം ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. അത്രയധികം എനിക്ക് റിക്വയർമെൻറ്റ് ആ ഒരു സമയത്തുണ്ടായിരുന്നു. നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടോ അത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കണം കേട്ടോ. ഒരിക്കലും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കരുത്. ചിലപ്പോൾ നമുക്ക് ഈ വെള്ളം കുടിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാകും. ചിലപ്പോൾ മാത്രമല്ല, വെള്ളം കൂടുതലായിട്ട് കുടിക്കുമ്പോൾ ഏതൊരു സമയത്തും നമുക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാകും. അത് ജസ്റ്റ് ആ ഒരു പ്രോസസ്സിൽ കൂടി നടക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൂടുതലായിട്ടും ദാഹം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ തൊണ്ട നമ്മൾ വരേണ്ടതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. അതും ഏർലി പ്രഗ്നൻസിയിൽ തന്നെ പല സ്ത്രീകൾക്കും ഈ ഒരു ലക്ഷണം ഫേസ് ചെയ്യാറുണ്ട് കേട്ടോ. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ബേബി ഗേളും ബേബി ബോയും ആയിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യരുത് കേട്ടോ. പലർക്കും പല സമയത്തും ഈ ഒരു ലക്ഷണം നമുക്കുണ്ടാവാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലക്ഷണം എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായതാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ വായിൽ വഴുവഴുപ്പ് പോലെ നമുക്കൊരു ഫീലിംഗ്, ഒരു സെൻസേഷൻ നമുക്കുണ്ടാവുക. വഴുവഴുപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നോർമലി നമ്മുടെ നാവിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. എങ്ങനെ അത് കൂടുതലായിട്ട് കൺവേ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി പലരും ഫേസ് ചെയ്ത് പോയിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു സമയത്ത്.
നമുക്ക് നാവ് നമ്മുടെ നോർമലി നമ്മുടെ നാവ് ഇരിക്കുന്നത് ഓക്കെ നമുക്ക് വെള്ളം ഉറക്കുമ്പോഴൊന്നും വേറൊരു തരത്തിലുള്ളൊരു ഫീലിംഗോ അല്ലെങ്കിൽ സെൻസേഷനോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ആ ഒരു വഴുവഴുപ്പ് നമുക്ക് അനുഭവപ്പെടുമ്പോഴേക്കും എന്തോ ഉമിനീര് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകാത്ത പോലുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക്. ഇങ്ങനെ ഒരു വഴുവഴുപ്പ് നമുക്ക് തന്നെ നമ്മുടെ വായിൽ ഫീല് ചെയ്യാനായിട്ട് തുടങ്ങും. സാധാരണ നമ്മൾ നോർമലി വെക്കുന്ന വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടോ ഒന്നും മാറാത്ത തരത്തിലുള്ള ഒരു വഴുവഴുപ്പ് ആ ഒരു സെൻസേഷൻ ആയിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലെ ഈ ഒരു സെൻസേഷൻ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്കിത് ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കുറേ നേരം ഒന്നും വർത്താനമൊക്കെ പറയാതെ നമ്മൾ ഇരിക്കുന്ന ഒരു അവസരങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി ഒന്ന് എണീറ്റ് വരുന്നൊരു അവസരങ്ങളിൽ, രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് എനിക്ക് ഈ ഒരു സെൻസേഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ. അതല്ലാതെ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പോൾ മോൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അപ്പം ഞാനിങ്ങനെ ചാനലിൽ കമൻസ് ഒക്കെ നോക്കി റിപ്ലൈ ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ വരുമ്പോഴേക്കും അത്രയും നേരം വരെ നമ്മൾ വർത്താനം ഒന്നും പറയാതെ നമ്മൾ ഐഡിയലായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണല്ലോ. ആ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് വരുന്നൊരു സമയത്ത് വായിലിങ്ങനെ വഴുവഴുപ്പ് നമുക്ക് ഫീല് ചെയ്യും. നമ്മൾ ഉമിനീര് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഇറക്കി വിടുമ്പോഴേക്കും അങ്ങനെ പോകാത്തൊരവസ്ഥ, ഉമിനീര് മുഴുവനായിട്ട് പോകാത്ത ഒരു വഴുവഴുപ്പ് സെൻസേഷൻ നമുക്ക് വായിൽ ഫീൽ ചെയ്യും. ഇതും ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത് ആ ഒരു വാട്ടർ റിക്വയർമെന്റ് നമ്മളുടെ ശരീരത്തിൽ കുറയുമ്പോഴായിരിക്കും. കൂടുതൽ വെള്ളം കുടിക്കുമായിരുന്നു ഞാൻ സെക്കൻഡ് പ്രഗ്നൻസിയിലും, പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസി അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുടിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ പാമ്പർ ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവുമല്ലോ, പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമുക്ക് പാമ്പർ ചെയ്യാൻ നമ്മുടെ മോളോ അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ആളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതി മാറുമ്പോഴേക്കും നമ്മൾ സെൽഫ് കെയർ കൊടുക്കുന്നത് കുറച്ചങ്ങോട്ട് കുറയും. ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറവായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയിൽ, എന്നാൽ വളരെ കുറവല്ല എന്നാലും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ വാട്ടർ റിക്വയർമെന്റ് നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വേണ്ടി വരുമ്പോഴായിരുന്നു ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു റിക്വയർമെന്റ് നമുക്ക് മാറ്റുന്നത് ഇപ്പോൾ ഞാൻ നോർമലി ആ എഴുന്നേറ്റ് വന്നിട്ട് വഴുവഴുപ്പ് ഉണ്ടായിട്ട് നോർമലി നമ്മൾ വെള്ളം കുടിപ്പിക്കുമ്പോഴേക്കും, അതായത് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ആ ഒരു വഴുവഴുപ്പ് ഒട്ടും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സെൻസേഷൻ കൂടുതലായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് കുറേ അങ്ങോട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് ഫോളോ ചെയ്ത് വെച്ചിട്ട് ഒരു ടിപ്പെന്ന് പറയുന്നത് വെള്ളം എടുത്തിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കും, താഴെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എപ്പോഴാണ് മോളെ ഉറക്കാനായിട്ട് കിടക്കുന്നത് ആ ഒരു സമയത്തിനേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ നോർമലി ഒരു ചെറിയൊരു തണുപ്പേ ആ വെള്ളത്തിൽ ഉണ്ടാവുള്ളൂ. ആ തണുപ്പിൽ ആ ഒരു വെള്ളം കുടിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും, കാരണം ആ ഒരു വഴുവഴുപ്പ് എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ നോർമലി നമ്മൾ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു വഴുവഴുപ്പ് പോയിട്ടുണ്ടാവുമായിരുന്നില്ല. പിന്നെ ഒരുപാട് ഇവിടെ അമ്മ വഴക്കു പറഞ്ഞിട്ടുണ്ട് പ്രഗ്നന്റ് ആയിരിക്കും ഈ തണുത്തോളം കുടിക്കലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ സിറ്റുവേഷൻ അതായിരുന്നു, അതുകൊണ്ട് എനിക്കത് കുടിക്കേണ്ടി വന്നു കേട്ടോ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ രണ്ട് പ്രഗ്നൻസി ലക്ഷണവും എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലും എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലും ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ഓരോ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസവും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഡയറ്റിംഗ് ഹാബിറ്റിൽ ഒക്കെ വരുന്ന വ്യത്യാസമൊക്കെ കൊണ്ടിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ, ഇത് പ്രഗ്നൻസിയുടെ ലക്ഷണം തന്നെയാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ പലർക്കും തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന രണ്ട് പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് നമുക്ക് ഏർലി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡ്രൈ മൗത്തും അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന വഴുവഴുപ്പും. ഈ ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏർലി പ്രഗ്നൻസിയിൽ തന്നെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ പ്രഗ്നന്റ് ആകൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ലക്ഷണവും ഇല്ലാതെ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ നമ്മുടെ പ്രഗ്നൻസിയുടേതാണ് എന്ന് നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളില്ലേ, ആ ലക്ഷണങ്ങൾ ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്നതിനെ കേട്ടോ സൂചിപ്പിച്ചത്. അതല്ലാതെ ബോഡിയിൽ ഒരു ചേഞ്ചസും ഇല്ലാതെ യൂട്രസ് ഗ്രോ ആകുന്നതല്ല, അത് മാറ്റിവെച്ചിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പീരീഡ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്ക്. പീരീഡ് മിസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലത്തെ യൂറിൻ എടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.